ഗവർണർക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ രാജ്ഭവൻ മാർച്ച് ഇന്ന്. മാർച്ചിൽ സർക്കാർ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് ഇടത് സർവീസ് സംഘടനകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സർക്കാർ ജീവനക്കാരെ മാർച്ചിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ജീവനക്കാരെ വിലക്കണമെന്ന ആവശ്യവുമായി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, കേരളത്തിനെതിരായ നീക്കം ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചാണെന്ന് 100,000 പേർ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അവകാശവാദം. എന്നാൽ സർക്കാർ ജീവനക്കാരും മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ഇടത് സർവീസ് സംഘടനകളുടെ ആവശ്യം. ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിൽ നിന്നും ജീവനക്കാരെ നിർബന്ധപൂർവ്വം മാർച്ചിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. ഇതിനായി ജീവനക്കാർക്ക് പ്രത്യേക വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർക്കെതിരെയുള്ള സമരമായതിനാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പും ഉണ്ടാകുന്നില്ലെന്നാണ് ജീവനക്കാരെ ധരിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലടക്കം ഇടത് മുന്നണിയുടെ ലഘുലേഖകളും വിതരണം ചെയ്തു. സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയുമുണ്ട്. അതേസമയം ഭരണത്തലവനായ ഗവർണർക്കെതിരെ മാർച്ചിൽ നിന്നും സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. മാത്രമല്ല സമരം സംബന്ധിച്ച നോട്ടീസ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ അകത്ത് വിതരണം ചെയ്തത് ചട്ടലംഘനമാണെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും ജീവനക്കാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.